അല്ല ചോദിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്, എനിക്ക് എനിക്കറിയില്ലാത്തതുകൊണ്ടാണ്. ചെക്കോസ്ലാവിയയുടെ സ്പെല്ലിംഗ്, ചെക്കോസ്ലാവിയയുടെ സ്പെല്ലിംഗ് സി എച്ച് ഇ സി എച്ച് ഒ എസ് എൽ എ വി എ കെ ഐ എ എന്നാണെന്ന് തോന്നുന്നു. അതെങ്ങനെയാ ചേട്ടൻ അറിയില്ലെന്നല്ലേ ആദ്യം പറഞ്ഞത്? അല്ല അല്ല നിക്ക് നിക്ക് അല്ല ചേട്ടൻ അറിയില്ലെന്നല്ലേ ചേട്ടൻ ആദ്യം പറഞ്ഞത്? അത് ആദ്യം അതാണ് പറഞ്ഞത്. അല്ല എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞതുകൊണ്ട് ചോദിച്ചു പോയത്. കറക്റ്റ് ആണോ? അങ്ങനെ വരുന്ന അങ്ങനെ പോണ്ട. അല്ല കറക്റ്റ് ആണോ? കറക്റ്റ് ഒന്നും പറഞ്ഞത്. അതെന്താ? അല്ല എനിക്ക് പഠിക്കാൻ വേണ്ടിയാ. ഗോൾഡൻ വേർഡ്സ് ആർ നോട്ട് ടു ബി റിപ്പീറ്റഡ് എന്നാണ്, അതുകൊണ്ട് അത് അങ്ങനെ വിട്ടേക്കാം. മാഡം ഈ എനിക്ക് വേണ്ടിയല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയാണെന്ന് തോന്നുന്നു. ചോട്ടാ മുമ്പ് എന്ന സിനിമയിലെ ഭീമൻ ഡുഗു സാറിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗല്ലേ, ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പിയിട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന ഒരു ഡയലോഗല്ലേ, അത് എനിക്കും ഈ ഇരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ് അത്. മറ്റെന്തും ഞാൻ സഹിക്കും, പക്ഷെ കുടിക്കുന്ന വെള്ളത്തിൽ തുപ്പുന്നത് അത് ഞാൻ സഹിക്കില്ല. പെട്ടെന്ന് ചോദിക്കും, കറക്റ്റ് ഉത്തരം പറയുമെന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കുവാണ്. ദീപാവലി ഫിലിമില് പ്രണയം മറന്നു പോകുന്ന ഒരു നായികയാണ്, അതുപോലെ മനഃപൂർവ്വം എന്തെങ്കിലും മറന്നു പോയതായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ? പ്രണയം മറന്നു പോയതായിട്ട് അഭിനയിച്ചിട്ടില്ല, പക്ഷെ മറ്റ് പലതും മറന്നു പോകുന്നതായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഐ മീൻ സന്ദർഭങ്ങൾ ചിലപ്പോൾ വരുമ്പോൾ അയ്യോ ആണോ അയ്യോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്ന് പറയും ചിലപ്പോൾ. അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, പ്രണയം മാത്രം വേണമെന്ന് നിർബന്ധമില്ല. ഇൻസിഡന്റ് അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എനി ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആർക്കെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ചോദിക്കാൻ? ഭയങ്കര സേഫ് സൈഡിലായി പോയി. സുമി, സുമിക്ക് എന്റെ അടുത്ത് ചോദ്യം ചോദിക്കൽ തന്നെയാണോ പണി? അല്ല ചേച്ചി, ചേച്ചി കൊച്ചിലെ നായിക അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ വരുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നോ? അതെ, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ ആഗ്രഹിച്ചിരുന്നു. ബിക്കോസ് എൻ്റെ അച്ഛൻ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയിരുന്നു, കുറേ മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ വീട്ടിൽ വന്ന് പറയുന്നത് മുഴുവൻ സിനിമാ കഥകളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാനൊരു ടെലിഫിലിമിൽ അഭിനയിച്ചിരുന്നു അച്ഛൻ്റെ ഫ്രണ്ട് ഡയറക്ട് ചെയ്ത്. അപ്പം അന്ന് നോക്കിയപ്പോഴത്തേക്കും അതെനിക്ക് ഭയങ്കര ഒരു ലോട്ടറി ആയിരുന്നു. കാരണം ഒരു ആഴ്ച ഞാൻ സ്കൂളിൽ പോയില്ല, ചോദിക്കുന്ന എന്തും ഭക്ഷണം കഴിക്കാൻ കിട്ടും. അന്ന് തന്നെ ഞാൻ പ്രതീക്ഷിച്ചു, ഇനി എന്തായാലും ഞാൻ സിനിമയിൽ തന്നെ കയറുള്ളൂ, എനിക്ക് സിനിമ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അന്നേ ഇങ്ങനെ തീരുമാനിച്ചിരുന്നു. പിന്നെ ബാക്കി വന്നൊക്കെ എങ്ങനെയോ സംഭവിച്ചതാണ്. ഞാൻ ഉദ്ദേശിച്ച അതല്ല, ഒരു പക്ഷേ ഞാൻ നിരാശപ്പെടുത്തല്ലോ കേട്ടോ, ഒരു പക്ഷേ ഈ ഫീൽഡിൽ വന്നില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമായിരുന്നു, ഏത് ജോബ് ചെയ്യുമായിരുന്നു? വേറെ എന്ത് ജോലി ചെയ്യുമായിരുന്നു ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ എനിക്കറിയില്ല. വേറെ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ അതെനിക്കറിയില്ല. ഞാൻ സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ 15 വയസ്സ് തൊട്ട് അഭിനയിക്കാൻ തുടങ്ങിയതാ. സിനിമയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും എൻ്റെ അച്ഛനമ്മേനെ കെട്ടിച്ചു പോയിട്ടുണ്ടാവും, ഞാൻ രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് പകരോട് നടന്നിട്ടുണ്ടാവും എനിക്ക്.